അതേസമയം ഇന്നലത്തെ രാജിക്കും ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം മുൻ മന്ത്രി കെ ടി ജലീൽ എവിടെയാണ്? ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, മന്ത്രി കെ ടി ജലീൽ എവിടെയുണ്ട്? മാധ്യമങ്ങളെ കാണുമോ? അതിലൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് ജിമ്മി. അല്പമുമ്പ് കെ ടി ജലീലിൻ്റെ പേഴ്സണൽ സ്റ്റാഫുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം തൃശ്ശൂരിലൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ വിശ്രമത്തിലാണ്. ഇന്നലെ രാത്രി ജലീൽ നമുക്കൊക്കെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ശസ്ത്രക്രിയ കാരണം രണ്ട് ശസ്ത്രക്രിയ പൂർണ്ണമായി വിജയം ആയിരുന്നു. അതിനുശേഷം ആശുപത്രി വിട്ട ശേഷം രണ്ടാഴ്ചത്തെ വിശ്രമം കൂടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ചില പ്രശ്നങ്ങളുണ്ട്, ശബ്ദത്തിനും ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതികരണം ഫേസ്ബുക്കിൽ മാത്രമാക്കിയത്. ഇനിയും തൽക്കാലം അങ്ങനെയായിരിക്കുമെന്ന് പറയുന്നു. അല്ലാതെ മാധ്യമങ്ങളെ ഒഴിവാക്കിയതല്ല, വിശദമായി തന്നെ കാണുമെന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോഴും എവിടെയാണ് എന്നുള്ള കാര്യത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. രാവിലെ നമ്മൾ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ പോയിരുന്നു. എന്നാൽ അല്പം മുമ്പാണ് ജലീലിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അറിയിച്ചത് തൃശ്ശൂരിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ജലീൽ വിശ്രമത്തിലാണ്. നേരത്തെ ജോഷി സൂചിപ്പിച്ച പോലെ നമ്മളും ജലീലുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ചിരുന്നു, ഇനി ഈ കേസിന് ഇനി പ്രസക്തിയുണ്ട്, ഈ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ എജി കൊടുത്ത നിയമോപദേശത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് ജലീലിനൊപ്പമുള്ളവരൊക്കെ പറയുന്നത്. ലോകായുക്തയുടെ നടപടിക്രമങ്ങൾ ശരിയായിരുന്നില്ല, മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു പരാമർശം നീക്കി കിട്ടുകയും ചെയ്യണം. അതുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജലീലിൻ്റെയും തീരുമാനം ജിമ്മി. കമലേഷ്, അതേസമയം പ്രതിപക്ഷം ഇന്നലത്തെ സംഭവങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നു. വളരെ ശക്തമായി ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ന് എന്താണ് പ്രതിപക്ഷത്തെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു ഗതിയുമില്ലാത്ത തരത്തിലെ ധാർമ്മികത എന്ന് പറഞ്ഞുകൊണ്ടാണ് ധാർമ്മികതയുടെ പേരിലുള്ള രാജി എന്നുള്ള ജലീലിൻ്റെ വാദത്തെ പ്രതിപക്ഷം പൂർണ്ണമായും ചോദ്യം ചെയ്യുന്നത്. ജലീലിൻ്റെ രാജി കൊണ്ട് മാത്രം ഒന്നും തീരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മുതൽ അത് മുഖ്യമന്ത്രിയുടെ രാജിക്കായുള്ള മുറവിളിയിലേക്ക് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കെ ടി ജലീലിൻ്റെ ബന്ധുവിനെ നിയമിക്കാനുള്ള ഫയലിൽ ക്യാബിനറ്റ് കണ്ടിരുന്നില്ല. ജലീൽ യോഗ്യതകൾ മാറ്റാൻ ആവശ്യപ്പെടുന്നു. പിന്നാലെ ജലീലിൻ്റെ നിർദ്ദേശപ്രകാരം ജലീൽ ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും ഒപ്പിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈയൊരു കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും രാജി വേണം. ധാർമ്മികതയാണ് യഥാർത്ഥത്തിൽ ജലീലിൻ്റെ രാജിക്കുള്ള കാരണമെങ്കിൽ ആ ധാർമ്മികത മുഖ്യമന്ത്രിക്കും ബാധകമല്ലേ എന്നുള്ള ചോദ്യമാണ് ഇന്നലെ പ്രതിപക്ഷം ചോദിച്ചത്. ഇന്നും അതേ രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അല്പസമയത്തിനുള്ള ഒരു പരിപാടിയിൽ കെ പി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ വിഷയം എന്തായാലും പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചുകൊണ്ട് സജീവമാക്കി നിലനിർത്താൻ തന്നെയാണ് സാധ്യത ജിമ്മി.